ജനങ്ങളുടെ പ്രതികരണം കണ്ടാൽ തന്നെ നിങ്ങൾക്കും ആ ആവേശം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന റോഡ് നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു കോളനിയാണ്. കോളനിയൊക്കെ മുമ്പ് അവഗണിക്കപ്പെടുകയായിരുന്നു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു ജനപ്രതിനിധി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 10-15 വർഷമായിട്ടാണ് കിട്ടിയത്. അതിൻ്റെ ഒരു ആവേശം എവിടെ ചെന്നാലും കാണാൻ വേണ്ടി സാധിക്കും. ഇത്തവണ എങ്ങനെയാണ് മത്സരത്തെ കാണുന്നത്? ഫിറോസ് എന്ന് പറഞ്ഞാൽ ഒരു UDF സ്ഥാനാർത്ഥി, ലീഗുകാരനാണ്, കൈപ്പത്തി ജില്ലയിൽ മത്സരിക്കുന്നത്. എങ്ങനെ കാണുന്നത്? UDFന്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. സാധാരണ ഒരു സ്ഥാനാർത്ഥി, അതിലപ്പുറം എന്താണ്? മുൻപ് നല്ല സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു മത്സരിച്ചിരുന്നത്, അതുപോലെ ഒരു സ്ഥാനാർത്ഥി. ഫിറോസ് കുന്നമ്മറമ്മന്റെ വലിയൊരു ഫാൻ ബേസ് ഉണ്ടെന്നാണ് പറയുന്നത്. എവിടെ പോയാലും ആളുകൾ ചുറ്റും കൂടുന്നു, ഫോട്ടോ എടുക്കുന്നു, ആവേശത്തോടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെ കാണുന്നു? അതൊന്നും ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അവർക്ക് കഴിഞ്ഞ 10 വർഷമായി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. ആരാണ് അവരുടെ കൂടെ നിൽക്കുക? ആരുടെ വാക്കിനാണ് വില? നാഴികക്ക് 40 വട്ടം വാക്ക് മാറ്റി പറയുന്നവരെയൊന്നും തവനൂർ നിയോജക മണ്ഡലം സ്വീകരിക്കില്ല. നിലപാട് വളരെ പ്രധാനമാണ്. രാഷ്ട്രീയക്കാർക്ക് എന്ത് ദൂഷ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും അവർക്കൊരു നിലപാടുണ്ടാക്കുക, ആ നിലപാടിനെയാണ് രാഷ്ട്രീയ ബോധമുള്ള മലയാളികൾ എന്നും വില കൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് നാമനിർദ്ദേശ പത്രിക പുറത്തു വന്നപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്, ചില ചോദ്യങ്ങളൊക്കെ പലതും ഉന്നയിച്ചു. അങ്ങനെ ഞാനും കേട്ടു. അതൊക്കെ UDF ആണ് മറുപടി പറയുന്നത്. അവരുടെ സ്ഥാനാർത്ഥി എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്, എന്തിനാണ് ജയിലിൽ കിടന്നത്, ആ കാര്യങ്ങളൊക്കെ UDF നേതൃത്വമാണ് നാട്ടിലെ ജനങ്ങളോട് പറയേണ്ടത്, തവനൂരുകാരോട് പറയേണ്ടത്. അതിൽ മൗനം ദീക്ഷിച്ച് പോകാൻ UDFന് കഴിയില്ല. അവരത് പറഞ്ഞേ പറ്റൂ. എങ്ങനെയാണ് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സാധ്യത? കഴിഞ്ഞ വർഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ഇത്തവണ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല.